കേരളത്തിലെ മാഫിയാ തങ്ങളെ സംരക്ഷിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ജനദ്രോഹ സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഒരു അന്തിമ സമരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച ആരോപണങ്ങൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ. ഒന്നിനെക്കുറിച്ചും തൃപ്തികരമായ ഒരു അന്വേഷണം ഇതിന് തയ്യാറാവാത്ത മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭരണരംഗത്ത് കഴിഞ്ഞ 3 വർഷമായി അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തലകർത്തി നിൽക്കുന്നു. സാമ്പത്തിക തകർച്ച, ക്രമസമാധാന തകർച്ച, ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളാണ് വിലക്കയറ്റം, തൊഴിലില്ലായ്മ. ഇത് പരിഹരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തൊഴിലാളി ദ്രോഹ നടപടികൾ, കർഷക ദ്രോഹ നടപടികൾ, സർക്കാർ ജീവനക്കാർ ആനുകൂല്യം നിഷേധിച്ച് പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾ വെട്ടിക്കുറച്ച ഒരു ഗവൺമെന്റ്, വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം തകർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരും മുഖ്യമന്ത്രിയും, എല്ലാ രംഗത്തും പരാജയപ്പെട്ടൊരു ഗവൺമെന്റ് ഇപ്പോൾ ഭരണകക്ഷിയിലെ തന്നെ ഒരു എംഎൽഎ. ഞങ്ങൾ യു ഡി എഫ് നടത്തിയ കഴിഞ്ഞ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയൊരു മുദ്രാവാക്യം നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല, സർക്കാരിലൊരു കൊള്ളക്കാരന സർക്കാരായിരുന്നു. ആ കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാളാണ് ഭരണകക്ഷിയിലെ ഒരു എംഎൽഎ. അത് ആ കൊള്ളയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പൊതുസമൂഹം ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. ഇന്നിപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിന്, ഇതൊരു അന്തിമ സമരമാണിത്, ഞങ്ങളുടെ ലക്ഷ്യം എത്തുന്നതുവരെ ശക്തമായ സമരം നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി കാര്യമില്ല, സ്വർണ കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി കള്ളക്കടത്ത്, അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇത്തരം കാര്യങ്ങളിലൂടെ അഴിമതിക്കാരനായി മാറിയ ഡി ജി പി ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ UDFന്റെ കക്ഷി നേതാക്കളുടെ മീറ്റിംഗിൽ തീരുമാനിച്ചത്. ഇന്നലത്തെ ഓൺലൈൻ മീറ്റിംഗിൽ UDFന്റെ കക്ഷി നേതാക്കളായ പ്രതിപക്ഷ നേതാവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കക്ഷി നേതാക്കളായ K.സുധാകരൻ, P.K. കുഞ്ഞാലിക്കുട്ടി, P.J. ജോസഫ്, രമേശ് ചെന്നിത്തല, C.P. ജോൺ, ഷിമു ജോൺ, അനൂപ് ജേക്കബ്, സലീം P. മാത്യു, ദേവരാജൻ, രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഈ ഒക്ടോബർ മാസം 8-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിലും എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും മറ്റ് 13 ജില്ലാ തലസ്ഥാനങ്ങളിലും UDFന്റെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സംഗമങ്ങൾ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ സമരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചു. കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിയ ആരോപണമാണ് ഈ CPM BJP നെക്സസ്. ആ അന്തർധാരയ്ക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് PVN പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ADGP BJPയുടെ 2 പ്രമുഖരായ ദേശീയ നേതാക്കളെ കണ്ടത് വെളിപ്പെടുത്തിയത് അനുവദമല്ല. ഞങ്ങൾ
ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണം അക്കമിട്ട് നിരത്തി ഞങ്ങൾ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ആ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ സി പി എമ്മിന്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തമായ പ്രക്ഷോഭണം ഇപ്പൊ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ 24th കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. അതിനു മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധത്തിനോടുള്ള പന്തം കൊടുത്തി പഴയത്. മുസ്ലിം ലീഗ് അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും അവരുടേതായ നിരവധി പ്രക്ഷോഭ പരിപാടികൾ നടത്തി. ആ പ്രക്ഷോഭ പരിപാടികളെല്ലാം സംയുക്തമായി യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്നലത്തെ യുഡിഎഫ് ഓൺലൈൻ മീറ്റിംഗിന്റെ കക്ഷി നേതാക്കളുടെ തീരുമാനം. 8th പ്രക്ഷോഭത്തിന് ശേഷം നിയമസഭ 4th ആരംഭിക്കണം. ഞങ്ങൾ യുഡിഎഫിന്റെ ഉന്നതാധികാര സമിതി വിളിച്ചുകൂട്ടി തുടർ സമരം പരിപാടികൾ തീരുമാനിക്കാനും നിശ്ചയിച്ചു. 8th പ്രക്ഷോഭത്തിന് ശേഷം നിയമസഭ 4th ആരംഭിക്കണം. ഞങ്ങൾ യുഡിഎഫിന്റെ ഉന്നതാധികാര സമിതി വിളിച്ചുകൂട്ടി തുടർ സമരം പരിപാടികൾ തീരുമാനിക്കാനും നിശ്ചയിച്ചു. ഓരോ ദിവസം കഴിയുമ്പോൾ ഇന്നും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അറിയുമല്ല. അപ്പൊ നിങ്ങൾ മുന്നോട്ട് വെച്ച ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യമെന്ന് സി പി എം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് അല്ലെ യു ഡി എഫിന്റെ ലൈനിലേക്കാണോ പി വി എം കൂടെ യു ഡി എഫിന്റെ ലൈനിലേക്കായിരിക്കില്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഈ പാർട്ടിയെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പിതൃ സമാനമായ ഇപ്പൊ ആ മുഖ്യമന്ത്രിക്ക് ഇതിലെല്ലാം പങ്കുണ്ടത് നേരിട്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യറി ഇടപെടട്ടെ, അന്വേഷണ സംഘത്തെ അവർ തീരുമാനിക്കട്ടെ. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയില്ല. ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം ശക്തിയായി ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പൊതു സമൂഹത്തിലുണ്ടാക്കിയ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ശക്തമായ ഒരു സമരമാർഗത്തിലേക്കും ഈ ഗവൺമെന്റിൽ നിന്ന് അധികാരത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അതിന്റെ പേരിൽ പ്രക്ഷോഭം നടത്താൻ മാത്രമേ ഉദ്ദേശിക്കൂ. അൻപത് ഞങ്ങൾ രാഷ്ട്രീയം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ യുഡിഎഫിന്റെ പക്ഷത്തല്ല, എൽ ഡി എഫിന്റെ പക്ഷത്തല്ല, മധ്യത്തിലിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അൻപതിന്റെ ആവശ്യമില്ല, രാഷ്ട്രീയമായി കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. യു ഡി എഫ് അദ്ദേഹത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നത്? അദ്ദേഹം യു ഡി എഫിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളോട് ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസിനെതിരായി കോൺഗ്രസിന് രക്ഷിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. ആ ജോലി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. എതിർപ്പാളയത്തിലുള്ള ഒരു എം എൽ എ ഇങ്ങനെ തുറന്ന് പറയുമ്പോഴേ ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തണം. പുതിയ കാര്യങ്ങളല്ലോ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയും. അതായത് പറഞ്ഞത് ഇതുവരെയുള്ള 3 കൊല്ലമായി നടക്കുന്ന കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൊള്ളയ്ക്ക് കൊട്ടു നിൽക്കുകയോ ചെയ്ത ഒരാൾ ആ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഇത് പുറത്തു പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഞങ്ങൾ കടക്കുന്നു. അത്രയേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഭരണപക്ഷത്ത് നിന്നുള്ള ഒരാളുടെ വെളിപ്പെടുത്തലായി ഞങ്ങൾ അതിനെ കാണും. അല്ലാതെ അപ്പോഴല്ലേ എൽ ഡി എഫ് വിടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ, അപ്പൊ പറയാം. പക്ഷെ എന്തായാലും കോൺഗ്രസ് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസിന്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു. ഞാനും നേരത്തെ പറഞ്ഞു, കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എനിക്ക് നെഹ്റു കുടുംബത്തോട് വലിയ ബഹുമാനമാണ്. ശരിയായി അദ്ദേഹത്തിലെ ഗാന്ധി എന്ന പേരിനോടാണ് അലർജിയുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത്.
പൊളിറ്റിക്കലായിട്ടാണ് ഒടിയനെ പരിശോധിക്കാൻ പറഞ്ഞത്. അതെ അല്ലെന്ന് അദ്ദേഹത്തിന് മോത്തിലാൽ നെഹ്റുവിനോടും ജവഹർലാൽ നെഹ്റുവിനോടും വിരോധമില്ലെന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തേക്ക് പറ്റില്ലേ? അല്ലല്ല, അതല്ലേ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞത്. ഇന്ദിരാ അല്ല, രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന പേരുമായി അദ്ദേഹത്തിന്റെ പരിപോണ്ടായി. അതുകൊണ്ടാണ് ആ പറഞ്ഞ കോൺടസ്റ്റ് അതാണ് ഞാൻ പറയട്ടെ. അപ്പോ ഫിറോസ് ഗാന്ധിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹത്തിന് അറിയാറ്റില്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് എന്ന് അറിയാറ്റില്ലല്ലോ. രാജീവ് ഗാന്ധിയുടെ പുത്രനാണെന്ന് അറിയാറ്റില്ലല്ലോ. അപ്പോ ഈ ഗാന്ധി എന്ന പേരിൽ രാഹുൽ ഗാന്ധി സജീവമായാണ് ഈ ബി ജെ പി ഗവൺമെന്റിനെ എതിർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് തറവാട്ടിപ്പെട്ടാലായത് കൊണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കോൺഗ്രസ്സിലായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ രീതിയിലുള്ള അവരുടെ കുറ്റബോധത്തോടു കൂടിയുള്ള പശ്ചാത്താപമോ അതിലങ്ങനെ മാറ്റി അവരെ തിരക്കേണ്ട. ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളെ പറഞ്ഞു ഈ ഗവൺമെന്റിനെ ഞങ്ങളുടെ ശക്തിയിൽ തന്നെ എതിർത്ത് ജനങ്ങളനുദിനത്തിൽ ശക്തമായ സമരം നടത്തി ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനായി ജനങ്ങളനുദിനത്താനുള്ള ശക്തിയുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനോടും മോഡി ഗവൺമെന്റിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ്. വരാൻ പോകുന്ന ലോക്കൽ ബോഡീസിന്റെ ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. അതിന് ഞങ്ങൾക്ക് അന്നത്തെ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തെല്ലാം കാര്യങ്ങളും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാര്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ അന്ന് പാർട്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? അന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായിരുന്നു. മൂന്ന് വർഷമായി നടന്ന സംഭവങ്ങളാണ് കെ ഫോൺ